US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡിറക്കി ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗം വിവാദമാകുന്നു. കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെയാണ് ട്രംപ് ക്രിസ്ത്യൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയത്. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ അഭിഭാഷക ഗ്രൂപ്പായ ടേണിംഗ് പോയിന്റ് ആക്ഷൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ട്രംപിന്റെ പ്രസംഗം. You won't have to do it anymore. Four more years, you know what? It'll be fixed. It'll be fine. You won't have to vote anymore, my beautiful Christians. I love you, Christians. I'm a Christian. I love you. Get out. You got to get out and vote. In 4 years, you don't have to vote again. We'll have it fixed so good you're not going to have to vote. ക്രിസ്ത്യാനികളെ, പുറത്തിറങ്ങി നിങ്ങൾ വോട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ചെയ്യേണ്ടി വരില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ എല്ലാം ശരിയാകും. ഇനി നിങ്ങൾ ആരും വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത്. അമേരിക്കയെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കാനാണ് ട്രംപിന്റെ ശ്രമം. ട്രംപ് ജനാധിപത്യത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്നു. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ട്രംപ് വൈറ്റ് ഹൌസ് വിടാൻ ഒരിക്കലും തയ്യാറാകില്ല. ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കാനാണ് ട്രംപിന്റെ നീക്കം എന്നിങ്ങനെ പോകുന്ന ട്രംപിന്റെ വിവാദ പ്രസംഗത്തിനെതിരായ വിമർശനങ്ങൾ. വൈറ്റ് ഹൌസിൽ പ്രസിഡന്റായി രണ്ടാമതും എത്തിയാൽ ഒന്നാം ദിവസം തന്നെ സ്വേച്ഛാധിപതിയാകുമെന്ന് ട്രംപ് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ, വിക്ടർ ഓർബൻ, കിം ജോങ് ഉൻ ഉൾപ്പെടെയുള്ള സ്വേച്ഛാധിപത്യ നേതാക്കളോടുള്ള തന്റെ ആരാധന ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. താൻ പ്രസിഡന്റായാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യേണ്ടി വരില്ലെന്ന് അനുയായികളോട് ട്രംപ് പറഞ്ഞതിന് പിന്നിൽ വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരത്തിലെത്തുകയാണ് ലക്ഷ്യമെന്നാണ് വിമർശനം. കമല ജൂതവിരോധിയാണെന്ന് ട്രംപ് നിരന്തരം ആരോപിക്കുന്നതിന് പിന്നിലും നേരത്തെ പറഞ്ഞ അതേ ധ്രുവീകരണ തന്ത്രമാണ്. ട്രംപ് അധികാരത്തിലെത്തിയാൽ ഭരണഘടന വരെ തിരുത്തുമെന്ന് ഡെമോക്രാറ്റുകൾ തുടക്കം മുതലേ ആരോപിക്കുന്നതാണ്. 2016 ട്രംപ് ഇതേ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് അധികാരത്തിലെത്തി. പ്രസിഡന്റ് ആയതിന് പിന്നാലെയുള്ള നീക്കങ്ങളും വൻ ചർച്ചയായി. മുസ്ലിം കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലെത്തിയാൽ ലോകത്തെ രണ്ടാമത്തെ വലിയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ യാഥാസ്ഥിതികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ജോ ബൈഡന് പകരം കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായതോടെ അനായാസ വിജയം നേടാമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടലുകളാണ് ഇല്ലാതായത്. പിന്നാലെയാണ് പ്രീണന ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ വിജയിച്ചു കയറാനുള്ള ട്രംപിന്റെ തന്ത്രങ്ങൾ.